ഹായ് ഫ്രണ്ട്സ്, ഷെയർ മാർക്കറ്റ് എഡ്യൂസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഒരുക്കൂടി സ്വാഗതം. സൂരജാണ്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സ്റ്റോക്കുകളെ പറ്റിയിട്ടൊന്നുമല്ല, നിങ്ങൾ നമ്മുടെ തമ്പനെയിൽ കണ്ടതുപോലെ തന്നെ ക്വാണ്ട് മ്യൂച്വൽ ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു പ്രശ്നം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒത്തിരി സബ്സ്ക്രൈബേഴ്സൊക്കെ കഴിഞ്ഞ ദിവസം കമൻറ്റ് ബോക്സിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താണ് ഇങ്ങനെ ഒരു പ്രശ്നം, ആ മ്യൂച്വൽ ഫണ്ട് വിറ്റ് മാറണോ മുതലായ കാര്യങ്ങളൊക്കെ ഡൗട്ടായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ടെലഗ്രാം ഗ്രൂപ്പിലും നമുക്ക് പേഴ്സണലി വാട്സാപ്പിലും രണ്ട് മൂന്ന് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, മ്യൂച്വൽ ഫണ്ട് പൂട്ടി പോകുമോ, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത പൈസ പോകുമോ, ഇനി ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കണോ മുതലായ ഒത്തിരി ഡൗട്ടുകൾ പലർക്കും ഉണ്ട്. അപ്പോൾ ആ ഡൗട്ടുകൾ തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതിനെപ്പറ്റി സ്റ്റഡി ചെയ്തൊരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സംസാരിക്കാൻ പോകുന്നത് ക്വാണ്ട് മ്യൂച്വൽ ഫണ്ടും അതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളും നമുക്ക് നമ്മൾ പെട്ടുപോവാതിരിക്കാനായിട്ട് എന്തൊക്കെ മുൻകരുതലുകളാണ് എടുക്കേണ്ടത് എന്നൊക്കെ ആയിരിക്കും. വീഡിയോയിലേക്ക് സ്വാഗതം. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇത് കംപ്ലീറ്റ്ലി എൻ്റെ സ്റ്റഡീസിന് ബേസ് ചെയ്തിട്ടുള്ള അനാലിസിസ് ആണ്. നിങ്ങളുടേതായ രീതിയിൽ സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രം സ്വന്തമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് അല്ലെങ്കിൽ വിറ്റ് മാറാനുള്ള ഡിസിഷൻസൊക്കെ എടുക്കുക. അപ്പോൾ കഴിഞ്ഞ സാറ്റർഡേത്തെ വീഡിയോയിൽ നമ്മൾ 50 രൂപയുടെ 2 ഷെയർസാണ് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ മുകളിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അത് കാണുക. ഉജ്ജീവൻ സ്മോൾ ഫിനാൻസും അതുപോലെ തന്നെ ആൽക്കാർഗോ ലോജിസ്റ്റിക്സ്, അത് ഏതൊക്കെ ലെവലുകളിൽ വാങ്ങിക്കണം എന്നറിഞ്ഞതിന് ശേഷം മാത്രം എൻട്രി എടുക്കുക. അതുപോലെ പലരും വീഡിയോസിൽ കമൻറ്റ് ഇടുന്ന കാണുന്നുണ്ട്, ചാർട്ട് കാണിക്കുമ്പോൾ അല്ലെങ്കിൽ സ്റ്റോക്കിൻ്റെ നെയിം കാണുന്നില്ല, എഴുതി കാണിക്കുമെന്നൊക്കെ. നമ്മുടെ എല്ലാ വീഡിയോസിലും ഇപ്പോൾ റീസെൻ്റ്ലി സ്റ്റോക്ക് സജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ ആ സ്റ്റോക്കിൻ്റെ പേര്, സ്റ്റോക്കിൻ്റെ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഓവർവ്യൂ, ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ, പി എൽ എൻ്റെ അനാലിസിസ് മുതലായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണ് നമ്മൾ ചാർട്ട് അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നിങ്ങളെ വീഡിയോ എടുത്തിട്ട് അതിൻ്റെ ജസ്റ്റ് ചാർട്ട് മാത്രം ചെക്ക് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യുന്നവരായിരിക്കണം ഇങ്ങനെ സ്റ്റോക്കിൻ്റെ പേര് കാണാതിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു സ്റ്റോക്ക് നമ്മളെപ്പോൾ പർച്ചേസ് ചെയ്യുന്നെങ്കിലും അതിൻ്റെ ബിസിനസ് എന്താണെന്ന് അനലൈസ് ചെയ്ത് സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യുക. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ബേസിക്കായിട്ടുള്ളൊരു ഐഡിയ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു ഇത്രയും ഡീറ്റെയിൽസ് ആ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ ദയവായി വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടതിന് ശേഷം മാത്രം നമ്മുടെ വീഡിയോ കൂടി സംസാരിക്കുന്ന സ്റ്റോക്കുകൾ വാങ്ങണോ വേണ്ടോ എന്നുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുക. അതല്ലെങ്കിൽ നിങ്ങൾ അറിയാത്ത ബിസിനസ്സുള്ള ഒരു സ്റ്റോക്കിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടുവാനുള്ള സാധ്യത എപ്പോഴും 100% ആണ്. ക്വാണ്ട് മ്യൂച്വൽ ഫണ്ടിനെ പറ്റി സംസാരിക്കുമ്പോൾ 2007 ഡിസംബറിൽ ഇൻകോപ്പറേറ്റ് ചെയ്ത, 2008 ഏപ്രിൽ മെയ്യോട് കൂടിയാണ് ഇവരുടെ വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത്. ആ കാലയളവ് തൊട്ടിട്ടാണ് ഇവർ മ്യൂച്വൽ ഫണ്ടിലേക്കുള്ള നിക്ഷേപങ്ങളെല്ലാം സ്വീകരിച്ചു തുടങ്ങിയത്. വെറും 1000 കോടി രൂപ എന്ന് പറയുന്ന ഒരു ഇനീഷ്യൽ ക്യാപിറ്റലിൽ നിന്ന്, അതല്ലെങ്കിൽ അവരുടെ ആദ്യത്തെ ഒരു ഫണ്ട് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 1000 കോടി രൂപയാണ്. അതിൽ നിന്ന് ഈ പറഞ്ഞ 17 കൊല്ലം കൊണ്ട് തന്നെ ഏകദേശം 80,000 കോടി രൂപ എന്ന് പറയുന്ന ഒരു ലാർജ് ആയിട്ടുള്ളൊരു ഗ്രോത്തിലേക്കാണ്, സോറി 8,000 കോടി രൂപ എന്ന് പറയുന്ന വലിയൊരു ഫണ്ടിലേക്ക് ആയി മാറിയ ഒരു മ്യൂച്വൽ ഫണ്ടാണ് ക്വാണ്ട് മ്യൂച്വൽ ഫണ്ട്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പണ്ട് മുതലേ ഉള്ള ICICI, ആക്സിസ്, SBI മുതലായ ഫണ്ടുകളൊന്നും തന്നെ തരാത്ത ഒരു ഗ്രോത്താണ് കൊണ്ട് അതിൻ്റെ ഇൻവെസ്റ്റേഴ്സിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആനുവലി 30 മുതൽ 40% വരെ ഗ്രോത്ത് തരുന്ന മ്യൂച്വൽ ഫണ്ടുകൾ കൊണ്ടിൻ്റെ ലിസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതല്ലെങ്കിൽ തന്നെ നമ്മൾ ജസ്റ്റ് ഗൂഗിളിൽ തന്നെ ടോപ്പ് 5 മ്യൂച്വൽ ഫണ്ട്സ് ഇൻ ടേംസ് ഓഫ് റിട്ടേൺസ് ഇൻ ദ ലാസ്റ്റ് 1 ഇയർ എന്നൊക്കെ സെർച്ച് ചെയ്താൽ തന്നെ ക്വാണ്ടിൻ്റെ ഒരു 2-3 ഫണ്ടെങ്കിലും നമുക്ക് ടോപ്പിൽ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതിൽ തന്നെ ക്വാണ്ട് സ്മോൾ ക്യാപ്പ് ഫണ്ടാണ് ഏറ്റവും കൂടുതൽ പെർഫോമൻസും ഏറ്റവും കൂടുതൽ റിട്ടേണും ഇൻവെസ്റ്റേഴ്സിന് നൽകിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ റീസെൻ്റ്ലി ഇതിനകത്ത് വന്ന ഒരു ഇഷ്യൂ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഫ്രണ്ട് റണ്ണിങ് എന്ന് പറയുന്ന ഒരു അലിഗേഷനാണ് ഈ മ്യൂച്വൽ ഫണ്ടിനെതിരെ വന്നിരിക്കുന്നത്. നിങ്ങൾ എല്ലാവർക്കും അറിയാം ഞാൻ മ്യൂച്വൽ ഫണ്ടിനെ പറ്റി അധികം വീഡിയോസ് ചെയ്യാറില്ല, കാരണം എന്നെ സംബന്ധിച്ചുള്ള എനിക്ക് സ്റ്റോക്കുകൾ അനലൈസ് ചെയ്യാനായിട്ട് കഴിവുണ്ട്, അതുകൊണ്ട് തന്നെ എപ്പോഴും സ്റ്റോക്കുകളിൽ ഡയറക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് എനിക്കിഷ്ടം. പക്ഷേ മ്യൂച്വൽ ഫണ്ടിനെ പറ്റി ഇൻവെസ്റ്റ് ചെയ്ത സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. എനിക്ക് കൊണ്ട് മ്യൂച്വൽ ഫണ്ടുകളിൽ തന്നെ ഒരു നിക്ഷേപവും ഒരു ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ല. ഓക്കെ, അപ്പോൾ ഫ്രണ്ട് റണ്ണിങ് എന്ന് പറയുന്ന ഒരു ഫ്രോഡ് പരിപാടി നമ്മുടെ ഈ ക്വാണ്ട് മ്യൂച്വൽ ഫണ്ട് ചെയ്തു എന്നാണ് നിലവിൽ സെബി ഒരു കണ്ടെത്തലും സെബി അതിൻ്റെ പുറകെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഇത് തെളിയിക്കപ്പെട്ടിട്ടില്ല. ഓക്കെ, ഒരു സംശയത്തിൻ്റെ പേരിൽ മാത്രമാണ് ഇപ്പോൾ ക്വാണ്ട് മ്യൂച്വൽ ഫണ്ട് നിൽക്കുന്നത്. അതിനെതിരെ സെബി അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. പ്രൂവ് ചെയ്യാത്ത ഒരു ആരോപണം മാത്രമാണ് നിലവിൽ നിലനിൽക്കുന്നത്. ഇത് ക്വാണ്ടിൻ്റെ എല്ലാ ഫണ്ടുകൾക്കും ഉള്ളതല്ല, ക്വാണ്ടിൻ്റെ സ്മോൾ ക്യാപ്പ് ഫണ്ടിനെ മാത്രം ബേസ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു ആരോപണം വന്നിരിക്കുന്നത്. ഈ ഫ്രണ്ട് റണ്ണിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനൊരു മ്യൂച്വൽ ഫണ്ട് ഹൗസ് ഹോൾഡ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ അതിനൊരു മാനേജറെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ മാസവും അല്ലെങ്കിൽ എല്ലാ കൊല്ലവുമൊക്കെയാണ് നോർമലി മ്യൂച്വൽ ഫണ്ട് ഹൗസുകൾ അവരുടെ കയ്യിലുള്ള സ്റ്റോക്കുകളുടെ റിട്ടേൺസ് കാര്യങ്ങളൊക്കെ ഇവാലുവേറ്റ് ചെയ്തിട്ട് സ്റ്റോക്കുകൾ വിൽക്കൽ വാങ്ങലൊക്കെ ചെയ്യുന്നത്. പക്ഷേ ക്വാണ്ട് മ്യൂച്വൽ ഫണ്ട് വളരെ അഗ്രസീവായിട്ടുള്ളൊരു മ്യൂച്വൽ ഫണ്ടാണ്. അവർ ഒരു സ്റ്റോക്കിൽ അല്ലെങ്കിൽ ഒരു സെക്ടറിൽ ഇത്ര പെർസെൻറ്റേജ് പ്രോഫിറ്റ് എന്ന റീജിയിലാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ആ പ്രോഫിറ്റ് ആയ അന്നേരം തന്നെ അവർ ഇത് വിറ്റ് മാറിയിട്ട് അടുത്ത സെക്ടറിലേക്ക് വരും.
നോർമലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ മ്യൂച്വൽ ഫണ്ടിന് ഒരു 50 മുതൽ 100 പ്രാവശ്യമൊക്കെയാണ് അതിൻ്റെ ഒരു ടേൺ ഓവർ റേഷ്യോ ഉള്ളതെന്നുണ്ടെങ്കിൽ ക്വാണ്ടി മ്യൂച്വൽ ഫണ്ടിന് 400-500% അല്ലെങ്കിൽ ടൈംസ് ആണ് ഈ പറയുന്നത് ടേൺ ഓവർ റേഷ്യോ. അപ്പോൾ അത് തന്നെയാണ് അവരുടെ ഈ ഇത്രയും വലിയൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ടുള്ള കഴിവ്. നോർമലി ഒരു സെക്ടറിൽ ഒരു വാല്യൂ ഇൻവെസ്റ്റിംഗിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കുറേ കൊല്ലങ്ങൾ ശേഷം റിട്ടേൺ എടുക്കുന്ന രീതിയിലാണ് എല്ലാ മ്യൂച്വൽ ഫണ്ടുകളും വർക്ക് ചെയ്ത് വന്നത്. പക്ഷേ കോണ്ട് ഫോം ചെയ്തപ്പോൾ അവരൊരു സെക്ടർ ടാർഗറ്റ് ചെയ്യുന്നു, ആ സെക്ടറിൽ ഇത്ര പെർസെൻറ്റേജ് റിട്ടേൺ അവർക്ക് കിട്ടുന്നു, അന്നേരം തന്നെ വിറ്റ് മാറാം, നെക്സ്റ്റ് സെക്ടറിലേക്ക് മാറാം. നമ്മൾ കണ്ടതാണ് കോണ്ട് റിയൽ എസ്റ്റേറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ശോഭ പ്രസ്റ്റീജ് മുതലായ കമ്പനികളൊക്കെ വളരെ വേഗത്തിൽ കയറിപ്പോവുകയും അതിനുശേഷം ഇലക്ഷൻ്റെ ടൈം ആയപ്പോഴത്തേക്കും അവരതിൽ നിന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് PSU മാറി, PSU മൂവ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഓരോ സെക്ടർ അല്ലെങ്കിൽ ഓരോ സ്റ്റോക്കുകൾ ബേസ് ചെയ്ത് പെട്ടെന്ന് വിറ്റുമാറി അടുത്ത സെക്ടർ അല്ലെങ്കിൽ അടുത്ത സ്റ്റോക്കുകളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന അഗ്രസീവ് മോഡൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മ്യൂച്വൽ ഫണ്ടാണ് കോണ്ടി മ്യൂച്വൽ ഫണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാനിപ്പോൾ പേഴ്സണലി കോണ്ടിൻ്റെ ഒരു മാനേജർ എൻ്റെ അടുത്ത സുഹൃത്താണ്. ഞാനപ്പോൾ അയാളായിട്ട് സംസാരിക്കുമ്പോൾ അയാൾ പറയുകയാണ് ഞങ്ങളിനി നോക്കാൻ പോകുന്ന സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂസാണ് അല്ലെങ്കിൽ മീഡിയയാണ്. അപ്പോൾ മീഡിയയിൽ തന്നെ നമുക്ക് പല സ്റ്റോക്കുകളും നമുക്ക് കാണാൻ സാധിക്കുമല്ലേ. അപ്പോൾ അതിനകത്ത് ഏതെങ്കിലും ഒരു 5 സ്റ്റോക്കുകളിലാണ് ഇവർ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്, ഒരു 600 കോടി അല്ലെങ്കിൽ ഒരു 500 കോടി രൂപയാണ് അതിനകത്തേക്ക് വരാൻ പോകുന്നതെന്ന് എന്നോട് ഈ മാനേജർ പറഞ്ഞുതരാണ്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് സ്വാഭാവികമായിട്ടും ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഈ സ്റ്റോക്കുകൾ വാങ്ങിച്ചു വയ്ക്കാം. കാരണം ഒരു സ്റ്റോക്കിൽ അല്ലെങ്കിൽ ഒരു സെക്ടറിലേക്ക് ഇത്രയും ഹ്യൂജ് എമൗണ്ട് വരുമ്പോൾ തീർച്ചയായിട്ടും അതിനകത്തൊരു നല്ലൊരു മൂവ്മെൻറ്റ് അല്ലെങ്കിൽ നല്ലൊരു ബൂട്ടർ നമുക്ക് കിട്ടും. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം, എനിക്ക് ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഈ ന്യൂസ് ലീക്ക് ഔട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒരു വലിയൊരു ക്വാണ്ടിറ്റി അല്ലെങ്കിൽ എൻ്റെ ക്യാപിറ്റൽ മുഴുവനും വേണമെങ്കിൽ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്ത് വയ്ക്കാം. പിന്നീട് ക്വാണ്ടിൻ്റെ ഫണ്ട് വരുന്നു, ഈ സ്റ്റോക്ക് അല്ലെങ്കിൽ ഈ സെക്ടർ വളരെ വേഗം കുതിച്ചു ഉയർന്നു, അവർ വിറ്റുമാറുന്നതിനോടൊപ്പം തന്നെ എനിക്കും വിറ്റുമാറാം. അപ്പോൾ ഇതേപോലത്തെ ഇതൊരു ഫ്രോഡ് പരിപാടി തന്നെയാണല്ലോ. കാരണം മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഷെയർ മാർക്കറ്റിന് നാച്ചുറലായിട്ടൊരു ഗ്രോത്ത് ഉണ്ട്, എല്ലാവരുടെയും കയ്യിലുള്ള സ്റ്റോക്കുകളൊക്കെ അങ്ങനെയാണ് ഗ്രോ ചെയ്യുന്നത്. പക്ഷേ അതല്ലാതെ ഇത്രയും ഫണ്ട് വരും എന്നറിഞ്ഞ് സ്റ്റോക്ക് വാങ്ങിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കള്ളത്തരമാണ് എന്ന് തന്നെ പറയേണ്ടി വരും, അല്ലെങ്കിൽ ഒരു മാനിപ്പുലേഷൻ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രക്രിയ ക്വാണ്ടി മ്യൂച്വൽ ഫണ്ടിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് സെബിയുടെ സംശയം. ഇത് ഇവരുടെ ഓണറോ അല്ലെങ്കിൽ അവരുടെ ഡയറക്ടർ ബോർഡിലുള്ള ആരെങ്കിലും ചെയ്തതാണെന്നില്ല, മേ ബി ഫണ്ട് മാനേജറോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് താഴെയുള്ള സബ് മാനേജർമാരോ ആർക്ക് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടുണ്ടെന്ന് കേൾക്കുന്നു, അതിനെതിരെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ക്വാണ്ടി മ്യൂച്വൽ ഫണ്ടിനെതിരെ വന്ന നെഗറ്റീവ് ന്യൂസ്. അപ്പോൾ ഇനി ഇത് എങ്ങനെ മ്യൂച്വൽ ഫണ്ട് സെക്ടറിനെ അല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റിനെയൊക്കെ ബാധിക്കുമെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, കുറച്ച് കൊല്ലങ്ങൾക്ക് മുന്നേ ആക്സിസ് മ്യൂച്വൽ ഫണ്ടിൻ്റെയും ഒരു ഫണ്ടിനെതിരെ ഇങ്ങനെ ഒരു ആരോപണം വന്നിട്ടുണ്ടായിരുന്നു. അന്ന് അത് പ്രൂവ് ചെയ്തിരുന്നു. പ്രൂവ് ചെയ്തതിന് ശേഷം ഒരു 3-4 വർഷക്കാലത്തോളം ആ ഒരു ഫണ്ടിൻ്റെ ഗ്രോത്ത് കുറവായിരുന്നു, അതിൻ്റെ NAV AUM ഒക്കെ കുറഞ്ഞു വരുന്നത് കണ്ടു, ഗ്രോത്ത് കുറവായിരുന്നു. പക്ഷേ അത് ഏകദേശം 100 കോടി താഴെ മാത്രമുള്ള ഒരു ഫണ്ടായിരുന്നു. പക്ഷേ കോണ്ടിൻ്റെ ഈ ഫണ്ട് എന്ന് പറഞ്ഞാൽ 800 കോടിക്ക് മുകളിലുള്ള ഫണ്ടാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ആരോപണം പ്രൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഭീമാകാരന്മാരായ ഇൻവെസ്റ്റേഴ്സ് ഇതിൽ നിന്ന് മാറാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നോർമൽ റീറ്റെയിൽ ട്രേഡേഴ്സൊക്കെ പാനിക്കായി സെല്ലാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ സെല്ല് ചെയ്യുമ്പോൾ ഈ മ്യൂച്വൽ ഫണ്ടിൻ്റെ NAV AUM താഴേക്ക് വരികയും കുറച്ച് നാളത്തേക്ക് ഇത് റിട്ടേൺസ് തരാതിരിക്കാനുള്ള ഒരു സാധ്യതയുമാണ് കാണുന്നത്. അപ്പോൾ നിലവിൽ നമുക്കൊരു 30-40% പ്രോഫിറ്റിൽ നിൽക്കുന്ന ഒരു മ്യൂച്വൽ ഫണ്ടാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ആ പ്രോഫിറ്റ് ഒരു 20 അല്ലെങ്കിൽ 25 മേ ബി ഒരു 10 വീഴാനുള്ളൊരു സാധ്യത ഉണ്ട്. പക്ഷേ അത് വെച്ചിട്ട് മ്യൂച്വൽ ഫണ്ട് ഹൗസ് പൂട്ടിപ്പോവുകയോ അല്ലെങ്കിൽ നമ്മൾ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്ത പൈസ നഷ്ടപ്പെടുകയോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ എന്താണ് ഇതിന് വന്നൊരു അലിഗേഷൻ എന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി അതുപോലെ തന്നെ ഇപ്പോൾ സപ്പോസ് ഈ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരു ഡയറക്ടർ ഒന്നുമല്ല, ചെറിയ ഏതെങ്കിലും ഒരു മാനേജറാണ് ഈ ഒരു ഫ്രോഡ് പരിപാടി കാണിച്ചതെന്നുണ്ടെങ്കിൽ ECID SEBI അയാളെ മാത്രം ബാൻ ചെയ്യും, അയാളെ മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് ഒഴിവാക്കും, വീണ്ടും ഇതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് മുന്നോട്ട് പോകും. അപ്പോൾ നമുക്കിതിൻ്റെ റിസൾട്ട് വരണം. SEBIയുടെ ഇൻവെസ്റ്റിഗേഷന് ശേഷം എവിടെയാണ് ഈ ഒരു തട്ടിപ്പ് നടന്നിരിക്കുന്നത്, ആരാണ് ചെയ്തിരിക്കുന്നത്, ഇനി ഇത് തട്ടിപ്പില്ല വെറും അഭ്യൂഹം മാത്രമാണെന്നുള്ള കറക്റ്റായുള്ളൊരു ഇൻവെസ്റ്റിഗേഷൻ റിസൾട്ട് പുറത്തു വന്നാൽ മാത്രമേ നമുക്കിതിനകത്തൊരു ഫാക്ട് ബേസ് ചെയ്തുള്ള തീരുമാനമെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതായത് കംപ്ലീറ്റ് വിറ്റ് മാറണോ അല്ലെങ്കിൽ ഈ കോണ്ടിൻ്റെ എല്ലാ ഫണ്ടുകളിൽ നിന്നും മാറണോ എന്നുള്ള തീരുമാനങ്ങളൊക്കെ അറിയാനായിട്ട് ഈ ഇൻവെസ്റ്റിഗേഷൻ കഴിയണം. അപ്പോൾ നിലവിൽ ഇതിനകത്ത് നിങ്ങളൊരു ഇൻവെസ്റ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് നോർമലി 3 ടൈപ്പിലായിരിക്കും ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാവുക. 1 ലംസം, അതായത് ഒരു ബൾക്ക് എമൗണ്ട് ഇതിൽ ഒറ്റ പ്രാവശ്യം കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. 2 SIP, മാസം 500 or 1000 രൂപയോ വെച്ച് റെഗുലറായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് പോകുന്നവർ. 3 കോണ്ടിൻ്റെ ടാക്സ് സേവർ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നവർ. ഇതിൽ ടാക്സ് സേവർ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തവരാണെങ്കിൽ മിക്ക ഫണ്ടിന് 3 മുതൽ 3.5 വർഷം വരെ ലോക്കിൻ പീരീഡ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിലവിൽ അതിനകത്തൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല, ആ ലോക്കിൻ പീരീഡ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ വിറ്റുമാറാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് ഈ സംശയത്തിന് അല്ലെങ്കിൽ ഈ ഇൻവെസ്റ്റിഗേഷൻ തീരുന്നത് വരെ ടെമ്പററി ആയിട്ട് നിങ്ങൾക്ക് SIP പോസ് ചെയ്ത് വയ്ക്കാം.
ഓക്കെ, പിന്നീട് വേറെ പ്രശ്നങ്ങളൊന്നും അല്ലാതെ തെളിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാം, അല്ലെങ്കിൽ വേറെ ഫണ്ടുകൾ നമുക്ക് അവൈലബിൾ ആണ്. SIP ചെയ്യുന്ന ഒരു സിമിലർ പാറ്റേൺ ഫോളോ ചെയ്യുക, നിലവിൽ ഇൻവെസ്റ്റ് ചെയ്ത് അത്രയും അതിനകത്ത് ഇരിക്കട്ടെ, ദെൻ ഇൻവെസ്റ്റ്മെൻറ്റ് പോസ് ചെയ്ത് വയ്ക്കുക. റിസൾട്ട് വന്നതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ അതിനകത്ത് നിന്നുള്ള പൈസ നമുക്ക് റിഡീം ചെയ്യാം. ലംസം ചെയ്തവർ ശ്രദ്ധിക്കേണ്ടത്, ഇനി നിങ്ങൾ ഇതിനകത്തൊരു എമൗണ്ട് ഇടുന്നത് ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷന് ശേഷമായിരിക്കണം. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല പ്രോഫിറ്റിലൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ അതിൻ്റെ 50% ഒക്കെ റിഡീം ചെയ്താൽ നന്നായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ അക്കൗണ്ട് ഹാൻഡിലിങ്ങിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് സ്ലൈഡിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സാപ്പ് ചെയ്യാം. അതുപോലെ നമ്മുടെ പ്രൈവറ്റ് ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏഞ്ചൽ വണിയിലോ ഷെയർ വെൽസിലോ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ട്രേഡ് ചെയ്യാണ് വേണ്ടത്. അക്കൗണ്ട് ഓപ്പണിംഗ് ലിങ്ക് വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഷെയർ വെൽത്തിലാണ് ഓപ്പൺ ചെയ്യാൻ താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിട്ട് കാണാം. കഴിഞ്ഞ ആഴ്ചയിൽ വേറെ ഒരു നെഗറ്റീവ് ന്യൂസ് ഉണ്ടായിരുന്നു, ഗ്രോ എന്ന് പറയുന്ന സ്റ്റോക്ക് ബ്രോക്കറെ പറ്റിയിട്ടൊരു അലിഗേഷൻ വന്നിട്ടുണ്ട്. അതെന്താണെന്ന് അറിയണമെങ്കിൽ അതിൻ്റെ വീഡിയോയിട്ട് അടുത്ത ദിവസം വരുന്നതാണ്. അപ്പോൾ ചാനൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.